ഹലോ, വെൽക്കം ടു അവർ ചാനൽ മോം ആൻഡ് മിലി. അപ്പം ഞാൻ ഇന്നൊരു ദോശ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ മൂഗ് ദാലുണ്ടല്ലോ, ചെറുപയർ വെച്ചിട്ട്, ഗ്രീൻ കളറിലുള്ള പയർ വെച്ചിട്ടുള്ളൊരു ദോശയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു റെഡ് ചട്നിയും കൂടി പ്രിപ്പറേഷനും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ദോശേൻ്റെ പേര് പേസാറട്ടു എന്നാണ് ദോശേൻ്റെ പേര്. അതൊരു ആന്ധ്ര സ്റ്റൈലുള്ള ദോശയാണ്. അപ്പോൾ അതിനാദ്യം തന്നെ ചെറുപയർ ഞാനൊരു 4 to 5 hours സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അപ്പോൾ കണ്ടോ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സീൻ്റെ വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി, നിങ്ങൾക്ക് സവാള ആണെങ്കിൽ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 green chilli ആണ് ആഡ് ചെയ്യുന്നത്. ഭയങ്കര സ്പൈസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 or 4 green chilli ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനതൊരു ബൗളിലോട്ട് മാറ്റി അതിലോട്ട് ഞാൻ കുറച്ച് ടെർമറിക് പൗഡർ ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട, പുളിപ്പിക്കാനൊന്നും വെക്കേണ്ട, നമുക്ക് അപ്പം തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ചട്നി പ്രിപ്പയർ ചെയ്യാം. അതിലോട്ട് ഞാൻ കറി ലീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറി ലീവ്സ്, പിന്നെ ഒരു ചെറിയ പീസ് ജിഞ്ചർ, പിന്നെ അതുപോലെ ഒരു മീഡിയം സൈസ് സവാളയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കറി ലീവ്സ് എന്തായാലും ആഡ് ചെയ്യണം, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ചട്നിക്ക് കിട്ടുക. പിന്നെ അതുപോലെ ഞാൻ ഒരു മീഡിയം സൈസ് ടൊമാറ്റോയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ ശർക്കര. ഞാനൊരു ചെറിയ 3 pieces ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുളിയുണ്ടല്ലോ, നമ്മളെന്താ പറയുക, പുളിഞ്ചിക്കൊക്കെ യൂസ് ചെയ്യുന്ന പുളി, കോൽപുളി എന്നൊക്കെ പറയുന്നത്, ആ ടാമറിന്, അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതും ചെറുതായിട്ട്, അപ്പോൾ ചെറിയൊരു പുളിയും ചെറിയ മധുരവും ഒക്കെ കൂടി വരും നമ്മളുടെ ഈ ഒരു ചട്നിക്ക്. അപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കുക്ക് ചെയ്യുക. അതെല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് കുക്കായി, സവാള ഈ തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കണ്ടോ, ഒന്ന് ചെറുതായി ഒന്ന് വറ്റി വന്നിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് റെഡ് ചില്ലി പൗഡർ, അതായത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഞാനതുകൊണ്ട് 1.5 spoon ഇട്ട് കൊടുക്കുന്നത്. ഭയങ്കര സ്പൈസി അല്ല എൻ്റെ ചട്നി. നിങ്ങൾക്ക് കുറച്ച് നല്ല സ്പൈസി ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ സാധാ ചില്ലി പൗഡറോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്പൈസി ആയിരിക്കും. ഞാനിപ്പോൾ ഇത്രയേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഒന്ന് പച്ചമണം മാറണവരെ വാട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞോടുകൂടി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം വേണം നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. നമ്മൾ വേറെ വാട്ടറിൻ്റെ ആവശ്യമില്ല. കണ്ടോ, ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ബൗളിലോട്ട് മാറ്റി, പിന്നെ ആ ഒരു എന്താ പറയുക, ആ മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ബാക്കി എല്ലാ ചട്നി എടുത്തു. ഇനി നമുക്ക് ദോശ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ ചട്നി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ദോശ ബാറ്റർ ഇതാ, ഇതുപോലെ നല്ല തിന്നായിട്ട് നമ്മളൊന്ന് ദോശ പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഗീയോ ഓയിലോ എന്താ നിങ്ങൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ അത്, ഞാൻ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗീ ആഡ് ചെയ്ത് കൊടുത്താലാണ് കുറച്ച് നല്ല രീതിയിലൊന്നൊരു എന്താ പറയുക, ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരിക. അപ്പോൾ തിന്നായിട്ട് പരത്തി കൊടുത്ത് ഗീ ആഡ് ചെയ്ത് കൊടുത്തു. ഗീയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ദാ ഇതുപോലെ നല്ല ഒരു സൈഡ് ഇങ്ങനെ ആയി വരുന്നതോട് കൂടിയിട്ട് ഞാൻ ഫില്ലിങ് ഇടുന്നുണ്ട്. അതായത് കുറച്ച് സവാളയും കുറച്ച് ക്യാരറ്റും കുറച്ച് കൊറിയാണ്ടർ ലീവ്സും. അത് വേണമെന്നില്ല, അതൊക്കെ ഓപ്ഷണലാണ്. ഞാൻ കുറച്ചും കൂടി ഒരു റിച്ചാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കഴിക്കുമ്പോൾ ഒരു രസം, സവാളയും ക്യാരറ്റൊക്കെ കൂടിയാകുമ്പോൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഡ് ചെയ്യണമെന്ന് മാത്രം. കാരണം നന്നായി വിട്ടു പോന്നിട്ടുണ്ട്. ദാ ക്രിസ്പി ആയിട്ടുള്ള ദോശ എന്താ റോൾ ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരെണ്ണം കൂടിയും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, നല്ല ക്രിസ്പിയാണ്, നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഇതാ, ഇത് റെഡ് ചട്നിയാണ്. ഇപ്പം ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ ഈ റെഡ് ചട്നീൻ്റെ കൂടെയാണ്, ഇത് നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ദോശ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ്. നമ്മുടെ ചെറുപയറാണ്, വേറെ എന്താ പറയുക, നമ്മൾ പുളിപ്പിക്കാൻ വെക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല. രാത്രി കിടക്കണേക്കാട്ടും മുമ്പ് ജസ്റ്റ് ഒന്ന് ചെറുപയർ കുതിരിയിടുകയേ വേണ്ടൂ. പിറ്റേ ദിവസം ആകുമ്പോൾ അത് റെഡി ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബൈ ബൈ, താങ്ക് യു.